ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കാടമുട്ട കൊണ്ട് ഉണ്ടാക്കുന്ന സാൻഡ്വിച്ചാണ്. അപ്പം എല്ലാവർക്കും യാസ്മുളകാം കുക്കിലേക്ക് സ്വാഗതം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇനി നമുക്ക് സാൻഡ്വിച്ചിനനുസരിച്ച് ഓണിയൻ എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 1.5 ഓണിയനാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ബ്രൗൺ കളറാകുന്നവരെ വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. എല്ലാവരും ഫുൾ വീഡിയോ വാച്ച് ചെയ്യണം. ഇനി തക്കാളി ഓണിയനും വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ആ സമയം കൊണ്ട് തന്നെ ഞാനിവിടെ കാടമുട്ട കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓണിയനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ്, അതിന് പകരം വേണമെങ്കിൽ ചില്ലി യൂസ് ചെയ്യാം, ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും യൂസ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷണലാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് കുക്കായി വരുന്ന സമയത്ത് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള കാടമുട്ട ഇതുപോലെ 2 പീസായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം എല്ലാ പീസും ഇതുപോലെ കട്ട് ചെയ്തിട്ടതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഈ മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ അകത്ത് വെക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് വെച്ചതിന് ശേഷം അതിലോട്ടൊരല്പം നെയ്യോ ബട്ടറോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ നെയ്യാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരല്പം ആക്കിയതിന് ശേഷം നമ്മൾ ബ്രെഡ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ 2 സൈഡും നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. 2 ഭാഗം ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് 2 സൈഡും ഒന്ന് അത്യാവശ്യം കുക്ക് ചെയ്തെടുക്കണം, ഒരു ബ്രൗൺ കളറാവുന്നത് വരെ. അതിനുശേഷം നമുക്കിത് എടുത്തിട്ട് മാറ്റാം. ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് എടുത്ത് അതിൻ്റെ മുകളിലിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എഗ്ഗ് മിക്സ് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അപ്പം എത്ര എഗ്ഗ് ഒന്നിനകത്ത് വെക്കണം എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഒരു ചീസ് എടുത്ത് അതിൻ്റെ മുകളിൽ വെക്കാം. വേറൊരു ബ്രെഡും ഇതുപോലെ കുക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. ഇനി ചൂടായ പാനിലോട്ട് ഇത് വെച്ചതിന് ശേഷം നമ്മുടെ തവ വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. 2 സൈഡും നന്നായിട്ട് പ്രസ് ചെയ്യണം, അമർത്തി തന്നെ പ്രസ് ചെയ്യണം. എങ്കിലേ അത് നല്ല അടിപൊളിയായിട്ട് മിക്സായി കിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ സാൻഡ്വിച്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമുക്കെടുത്ത് മാറ്റാം. ഈ മസാല ഇനിയിപ്പോൾ സ്പൈസി ഒക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊക്കെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് സ്പൈസി ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ 2 കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇത് കാണുമ്പോഴല്ല, ഞാനിത് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ടാണ് ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കൊന്നും കൂടെ സ്പൈസി ആക്കണമെന്നെങ്കിൽ മസാലകളൊക്കെ ചേർത്താൽ മതി. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സ്നാക്സിനൊക്കെ ആയിട്ട് സ്കൂളിലോട്ട് കൊടുത്തു വിടാനൊക്കെ പറ്റിയ ഒരു ഡിഷാണ്. അപ്പം വാച്ച് ചെയ്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.